നമസ്കാരം. ഉഡായിപ്പിൻ്റെ ഉസ്താദുമാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരും, വിശേഷിച്ച് പറഞ്ഞാൽ പിണറായി സർക്കാരും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ സത്യമാണത്. ഈ സർക്കാരിൻ്റെ നയമാണ് എന്ന് പറഞ്ഞ് നടപ്പാക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങൾ അവർ വലിയ പ്രഖ്യാപനം നടത്തുന്നു, കുറച്ച് കഴിയുമ്പോൾ യൂട്ടേൺ അടിച്ച് തിരിച്ചു പോകുന്നു. ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല, വ്യക്തമായ ഉദ്ദേശത്തോടുകൂടി തന്നെ അവർ ചെയ്യുന്നതാണ്. അത് നടപ്പിലാക്കാൻ വേണ്ടി പറയുന്ന പ്രസ്താവനകളുമല്ല, അല്ലെങ്കിൽ ഉത്തരവുകളുമല്ല അതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ഒടുവിലായിട്ട് ഇതാ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വിരമിക്കൽ പ്രായം 60 ആക്കാൻ പോകുന്നു എന്ന തരത്തിൽ അവർ അതിൻ്റെ ഉത്തരവിറക്കിയിരിക്കുന്നു, ചർച്ചകളും ആരംഭിച്ചിരിക്കുന്നു. എന്നാൽ വിരമിക്കൽ പ്രായം അവർ 60 ആക്കാൻ പോകുന്നേയില്ല, പകരം ഇത് ചർച്ചയാവും. അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള DYFA ആദ്യം ഒരു കൺഫ്യൂഷനായിരുന്നു, ഏത് സൈഡിൽ നിൽക്കണം, യുവാക്കളുടെ കൂടെ നിൽക്കണമോ അതോ സർക്കാരിൻ്റെ കൂടെ നിൽക്കണമെന്ന്. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അവർക്ക് മുകളിൽ നിന്ന് നിർദ്ദേശം വന്നു കാണണം, എതിർക്കൂ, സർക്കാരിനെ എതിർത്തോളൂ ധൈര്യമായിട്ട്. കാരണം ഇതവർ നടപ്പാക്കാൻ പോകുന്ന തീരുമാനമേ അല്ല, അവർ ഇതിൽ നിന്ന് പിന്തിരിയും. മറ്റ് രാഷ്ട്രീയ എതിരാളികൾ ഇതിന് യൂട്ടേൺ അടിച്ചു, പിണറായി സർക്കാർ തോറ്റു, ജന രോക്ഷത്തിന് മുന്നിൽ മുട്ടുമടക്കി എന്നൊക്കെ പറയും. പക്ഷേ അതല്ല യാഥാർത്ഥ്യം. പിണറായി സർക്കാരിന് കൃത്യമായും അറിയാം ഇത് ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്ന കാര്യമല്ല എന്ന്. പക്ഷേ ഇതൊരു ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാക്കിയതിന് ശേഷം, ഈ യുവജന സംഘടനകളെ കൊണ്ട് തെരുവിലിറക്കിച്ചതിന് ശേഷം, ഇപ്പോൾ തന്നെ നിലവിൽ KSU മറ്റും യൂത്ത് കോൺഗ്രസും മറ്റും തെരുവിലുണ്ട്. ഇനി നാളെയോ മറ്റന്നാളോ ഒക്കെ DYFI അതുപോലെ CPയുടെ സംഘടനയൊക്കെ ഇതിനെതിരെ വരും. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി ഞങ്ങൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയുന്നു എന്ന് പറഞ്ഞിട്ട് 4 ക്യാപ്സൂളിലൂടെ ഇറക്കിത്തരും CPM കാർ. അവർ പറയും തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് യുവാക്കൾ ഇവിടെയുണ്ട്, അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ യുവാക്കൾക്ക് തൊഴിൽ കിട്ടാൻ പിന്നെയും താമസം വേണ്ടി വരും, കുറഞ്ഞ പക്ഷം 4 വർഷം കൂടെ കാത്തിരിക്കേണ്ടി വരും, അതുകൊണ്ട് ഞങ്ങൾ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയുന്നു എന്ന് പറയും. അപ്പോൾ യുവാക്കൾ ഹാപ്പിയാവും. അപ്പോൾ ഒരു വിഭാഗത്തിനെ അവർ സന്തോഷിപ്പിച്ച് നിർത്തും. ഇവർ ഈ കാര്യത്തിൽ മാത്രമല്ല ഈ തന്ത്രം പ്രയോഗിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ഏറ്റവും കുറഞ്ഞത് 3 ഉദാഹരണമെങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ പറ്റും. ആദ്യം നമ്മൾ കേട്ടത് വഖഫ് ബോർഡിലെ നിയമനങ്ങൾ PSC വിടുന്നു എന്ന് സർക്കാർ പറഞ്ഞു. പിന്നീട് അതിനെന്ത് സംഭവിച്ചു എന്ന് ഓർക്കുക. സ്വാഭാവികമായിട്ടും മുസ്ലിം സംഘടനകൾ അതിനെ എതിർത്തു. ആ ജനവികാരം മാനിച്ചുകൊണ്ട് അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞു. രണ്ടാമതായിട്ട് വിദ്യാലയങ്ങളിലെല്ലാം ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന ഓമന പേരും പറഞ്ഞുകൊണ്ട് യൂണിഫോം എല്ലാം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം ഒരുപോലെയാക്കുന്നു എന്ന് പറഞ്ഞ ഒരു ചർച്ചയും കൊണ്ട് വന്നു. അതും അവർക്ക് കൃത്യമായിട്ടറിയാം ഇതിന് ഒരു കൂട്ടരിൽ നിന്ന് വ്യക്തമായും എതിർപ്പ് വരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. മുസ്ലിങ്ങളും പ്രത്യേകിച്ച് അവരുടെ സംഘടന സമസ്ത പോലെയുള്ള, കാന്തപുരം പോലെയുള്ളവരൊക്കെ ഇതിനെ എതിർത്തു. സർക്കാർ അതിൽ നിന്ന് പിന്തിരിഞ്ഞു. അടുത്തതായിട്ട് വന്നത് വിവാദത്തിലുള്ള ഒരു IAS ഉദ്യോഗസ്ഥനുണ്ട്, ശ്രീറാം വെങ്കട്ടരാമൻ. ശ്രീറാം വെങ്കട്ടരാമനെ കുറച്ച് നാൾ സസ്പെൻഡ് ചെയ്തിരുന്നു, പിന്നീട് സർവീസിലേക്ക് തിരിച്ചെടുക്കുകയുണ്ടായി. പിന്നീട് 14 ജില്ലകൾ ഇവിടെ ഉണ്ടെങ്കിലും വേറെ എവിടെയെങ്കിലും ഒക്കെ അദ്ദേഹത്തിനെ കളക്ടറായിട്ട് സ്ഥാനം കൊടുത്തിരുത്താമായിരുന്നു, എങ്കിലും അവരത് ചെയ്യാതെ കൃത്യമായിട്ടും ആലപ്പുഴ തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ പിടിച്ചിരുത്തി. ആലപ്പുഴ തിരഞ്ഞെടുക്കാനുള്ള കാരണം, അവിടെ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഇല്ല, പോപ്പുലർ ഫ്രണ്ടും STPക്കൊക്കെ കുറച്ച് സ്വാധീനമുള്ള മേഖലയാണ്. അയാളെ അവിടെ പിടിച്ചിരുത്തുമ്പോൾ തീർച്ചയായിട്ടും ഇവർ എതിർക്കുമെന്ന് ഇവർക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ആ ഒരു എതിർപ്പ് കണക്കിലെടുത്തുകൊണ്ട് ആ തീരുമാനം പിൻവലിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ അവിടുന്ന് മാറ്റും. അതും അവർ വിചാരിച്ച കണക്ക് സംഭവിച്ചു. ഈ 3 സമയത്തും ഏത് വിഭാഗത്തിനെയാണ് അവർ തൃപ്തിപ്പെടുത്തിയത് എന്ന് നോക്കുക. മുൻകാലങ്ങളിൽ മുസ്ലിങ്ങൾ ആശ്രയിച്ചിരുന്നത് മുസ്ലിം ലീഗിനെയായിരുന്നു. കാരണം UDFന് വർണ്ണം കിട്ടുകയാണെങ്കിൽ ഞങ്ങളെ പ്രതികരിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് അവിടെ ഉണ്ടല്ലോ, ഞങ്ങളുടെ താല്പര്യങ്ങൾ അവർ സംരക്ഷിക്കും എന്നാണ് അവർ കരുതിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിം ലീഗിൻ്റെ ഒരു സാന്നിധ്യം മന്ത്രിസഭയിലില്ല എങ്കിലും ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്നത് എങ്കിൽ പിന്നെ അവർക്ക് തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ എന്താ എന്ന ഒരു ചിന്താഗതിയിൽ അവരെത്തും. പിന്നെ ഈ സർക്കാർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ എന്നത്. ഇന്ത്യയിൽ തന്നെ സർക്കാരുകൾ ജോലി കൊടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്നത്, അതായത് സർക്കാർ ശമ്പളം പറ്റുന്നവരുള്ളത്, ജനസംഖ്യ അനുപാതത്തിൽ വെച്ച് നോക്കിയാൽ കേരളത്തിലാണ്. ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അതിനുത്തരം നിങ്ങൾ തന്നെ പറയേണ്ടി വരും. കാരണം പി എസ് സി വഴിയും അല്ലാതെയും പിൻവാതിലിൽ കൂടെയും ഏറ്റവും കൂടുതൽ ആളുകളെ ജോലിയിൽ തിരികെ കയറ്റിയിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടാണ്, സർക്കാരിൻ്റെ വേതനം പറ്റുന്നവരായിട്ടാണ്. സ്വകാര്യ മേഖലയിലോ അല്ലെങ്കിൽ മറ്റ് മേഖലയിലെ കാര്യമല്ല ഈ പറയുന്നത്. മറ്റൊരു സംസ്ഥാനത്തും ഈ ഒരു പ്രശ്നമില്ല. സർക്കാരുകൾ കൊടുക്കുന്നതിൽ കൂടുതൽ ജോലി കൊടുക്കാൻ തയ്യാറുള്ള വൻകിട കമ്പനികളും മറ്റുമൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. അവർക്ക് ഈ പ്രശ്നമില്ല. പക്ഷേ ഈ പ്രശ്നം ഇവിടെ ഉള്ളതിനാൽ സർക്കാർ ജോലിക്കാരായിട്ടാണ് ഒരു വിഭാഗം ഇവിടെ കുത്തി നിറയ്ക്കപ്പെട്ടിരിക്കുന്നത്. ബാക്കിയുള്ളവർ എവിടെ പോയി ജോലി? ഒന്നുകിൽ കേരളം വിട്ടു പുറത്തു പോകണം, വിദേശത്തോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകണം. അപ്പോൾ തികച്ചും നിരാശരായിട്ടുള്ള യുവജനങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അവരെ പിന്നെയും നിരാശയുടെ പടുകുഴിയിൽ ആക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനവും കൊണ്ടുവരുന്നു. നിലവിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ വിരമിക്കൽ പ്രായപരിധി 60 ആക്കുന്നു. തീർച്ചയായിട്ടും അവർ ഒന്നുകൂടി നിരാശരാകും, ചിലപ്പോൾ അക്രമത്തിലേക്ക് വരെ അവർ വഴുതി വീണേക്കാം. അങ്ങനെ ആ ഒരു ഘട്ടം വരുമ്പോഴേക്കും ഈ സർക്കാർ പറയുന്നു, ഇല്ല ഞങ്ങളത് ചെയ്യുന്നില്ല, അതിൽ നിന്ന് പിൻവാങ്ങുന്നു. അപ്പോൾ ഈ എന്താ പറയുക, നിരാശരായിട്ടുള്ള ആ ഒരു കൂട്ടർ കൂടി ഹാപ്പിയാവില്ലേ? ഹാപ്പിയാവും. അതിന് തന്നെയാണ് ഈ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് തുടർഭരണം നടത്താൻ അല്ലെങ്കിൽ ചോദ്യമില്ലാതെ അവരുടെ നേരെ ഒരു ചോദ്യചിഹ്നം ആരും ഉയർത്താത്ത തരത്തിൽ ആളുകളെ എന്തെങ്കിലുമൊക്കെ ഗിമ്മിക്സ് കാണിച്ചുകൊണ്ട് തങ്ങളുടെ പക്ഷത്തേക്കാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ് ഇവർ ഈ പയറ്റിക്കൊണ്ടിരിക്കുന്നതൊക്കെ. അല്ലാതെ ജനസേവനമെന്ന രീതിയിൽ ചെയ്യേണ്ട യഥാർത്ഥ ഭരണമല്ല അവർ നടത്തുന്നത് എന്നത് ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കണം. ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് ഒരുപാട്. നമ്മൾ നോക്കിയാൽ തന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. അതിനിടയ്ക്ക് ഇവർ സ്കൂളിലെ സമയം ഒരു എന്താ ഇത് പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെയൊക്കെ വെച്ചു. അവരിതിനെപ്പറ്റി പഠിച്ചു, അവസാനം റിപ്പോർട്ട് സർക്കാരിന് കൊണ്ട് സമർപ്പിച്ചു. അങ്ങനെ ആ റിപ്പോർട്ടിലുള്ളത് 8 മണി മുതൽ സ്കൂൾ ടൈം തുടങ്ങുക, ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് ഒരു 3 മണി അല്ലെങ്കിൽ ആ സമയം ഒക്കെ ആകുമ്പോഴേക്ക് നിർത്തുക, ബാക്കി പിന്നെ വീട്ടിൽ പോവാം എന്ന തരത്തിലായി. അവർക്കറിയാം ഇങ്ങനൊരു തീരുമാനം കൊണ്ട് വരുമ്പോൾ ഈ മുസ്ലിം സംഘടനകളും മുസ്ലിങ്ങളും അതിനെ എതിർക്കുമെന്നറിയാം. കാര്യം മദ്രസ രാവിലെയാണ് മദ്രസയിലെ ക്ലാസ്സുകൾ നടക്കുന്നത്. ഇങ്ങനെ സ്കൂൾ ടൈം വെച്ച് കഴിഞ്ഞാൽ മദ്രസയിൽ പോകാൻ പറ്റത്തില്ല, സ്വാഭാവികമായിട്ടും അവരെ എതിർക്കും. മതപഠനം നടക്കാതെ വരുമ്പോൾ അവർ എതിർക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഇതും കൂടെ വരുമ്പോൾ അതും അവർ നടപ്പിലാക്കില്ല. ആ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന്, അല്ലെങ്കിൽ ജനവികാരം മാനിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് മാറുന്നെന്ന് പറയും. സ്വാഭാവികമായിട്ടും ഓരോ കാര്യത്തിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം ഇവിടുത്തെ സർക്കാർ പ്രവർത്തിക്കുന്നു എന്ന് വന്നു കഴിയുമ്പോൾ അവർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത മുസ്ലിം ലീഗിൻ്റെ കൂടെ നിൽക്കണോ അതോ CPMൻ്റെ കൂടെ നിൽക്കണോ എന്ന കാര്യത്തിൽ അവർ തന്നെ ചിന്തിക്കും. ആരുടെ കൂടെ നിൽക്കണമെന്ന് അവർ തീരുമാനമെടുക്കുകയും ചെയ്യും. അവർ അതായത് CPMൻ പിണറായി നോക്കുന്നത് കേരളത്തിൽ തുടർച്ചയായിട്ട് എത്ര കാലം ഭരിക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ ഇവിടുത്തെ ബഹുഭൂരിപക്ഷവും ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ട് വിഡ്ഢികളാക്കിക്കൊണ്ട് എത്രയോ ലക്ഷക്കണക്കിന് തൊഴിലില്ലാത്തവരെയും വീണ്ടും വീണ്ടും തൊഴിലില്ലാത്തവരാക്കിക്കൊണ്ട് കാണിക്കുന്ന അഭ്യാസ പ്രകടനങ്ങളാണ് ഇത് എന്ന് അരിയാഹാരം കഴിക്കുന്നവരെങ്കിലും കുറഞ്ഞ പക്ഷം മനസ്സിലാക്കിയിരിക്കണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.